ഏകദേശം ഒരാഴ്ചയോളം വിശ്രമമില്ലാതെ ഇന്ന് സുബഹി മുതൽ സജീവമായി ഒരാഴ്ചയോളം വിശ്രമമില്ലാതെ നാം പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി അഥവാ ആദരമായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ ദിവസത്തിന്റെ ആദരിച്ചുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് പുണ്യം കാമുഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. നബിദിനം എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത് അള്ളാഹു ആദരിക്കപ്പെട്ട പ്രവാചകന്മാരെ അവർ ജനിച്ചതിൽ സന്തോഷിക്കുക, അവരുടെ പ്രകീർത്തനങ്ങൾ ഗദ്യമായും പദ്യമായും ഗദ്യ പദ്യ സമ്മിശ്രമായും ഒക്കെ അവതരിപ്പിക്കുക, അതിലൂടെ പുണ്യ കരസ്ഥമാക്കുക, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുക, അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുക, ഇതൊക്കെ രബിദിനം എന്നതിൽ ഉൾക്കൊള്ളുന്നു. ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം ഒരു സത്യസന്ധനായ പ്രവാചകനായിരുന്നു. ഈ പ്രവാചകനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ അനുസ്മരിക്കാനും വിശുദ്ധ ഖുർആൻ പ്രചോദനം നൽകുന്നു. മാത്രമല്ല അള്ളാഹു അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി ആ സമൂഹത്തിന് അള്ളാഹു ഗുണം ചെയ്തിരിക്കുന്നു. അപ്പൊ പ്രവാചകന്മാരി എന്ന് പറഞ്ഞത് ഈ സമൂഹത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം ഈ പ്രവാചകന്മാരുടെ സത്യത്തിന്റെ സന്ദേശം കൈത്തി നമുക്ക് നമ്മിലേക്ക് എത്തിപ്പെട്ടത് ആ പ്രവാചകന്മാരുടെ പ്രശംസിക്കുകയും അവരെ പറയുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി അത് പുണ്യ കർമ്മമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ അള്ളാഹു ഏറ്റവും അനുഗ്രഹം ചെയ്ത ഒരു പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരാണെന്ന അനുഗ്രഹം നമുക്ക് അള്ളാഹു നശിപ്പിക്കുമ്പോൾ അതിന് ആ നിയമത്തിൽ എടുത്ത് പറയും പ്രശംസിക്കലും അതിനു വേണ്ടി നല്ല കാര്യങ്ങൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു ഇതൊക്കെ ചെയ്യലൊക്കെ ഇവരെ സത്യവിശ്വാസത്തിന്റെ ബാധ്യതയാണ്. അതിലൂടെ നമുക്ക് കൂലി ലഭിക്കും. ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രവാചകന്റെ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ടതുണ്ട്. അതാണ് പ്രവാചകൻ പ്രവാചകൻ തന്റെ അനുയായികളോട് എല്ലാ കാര്യത്തിലും ഉഷാവർ ചെയ്തിരുന്നു, കൂടിയാലോചന നടത്തിയിരുന്നു. അപ്പൊ ഓരോ കാര്യങ്ങളിലും കൂടിയാലോചന നടത്തുമ്പോൾ നമുക്ക് കൂടുതലായി ആശയങ്ങളും ഒരാളുടെ ഐഡിയ വരെ മറ്റുള്ളവർക്കുന്നതല്ല. അപ്പൊ വളരെ യുക്തമായ ഐഡിയകൾ പല ആളുകളും അപ്പൊ കൂടി മുഷാവറ ചെയ്തുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് ഫൈനലാക്കുമ്പോൾ ആ ഫൈനൽ തീരുമാനങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ യാതൊരു അബദ്ധവും വരില്ല. അതുകൊണ്ട് തന്നെയാണ് മുഷാവറക്ക് ഇത്രയും പ്രാധാന്യം വിശുദ്ധ ഇസ്ലാമിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ സമത്വ മുഷാവറയോ മത്സരത്തിൽ കൂടുന്നു. അപ്പൊ ഈ മുഷാവറ എന്നുള്ളത് ആ മുഷാവറയുടെ തീരുമാനം കൈകൊണ്ടാൽ പിന്നെ അതിൽ ആർക്കും പിന്നെ ആ അത് വേദിക്കാനും അത് അഭിപ്രായത്തിന് അഭിപ്രായം പറയാൻ പോകുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിഷയങ്ങളും നിയന്ത്രണങ്ങൾ പറഞ്ഞ. അപ്പൊ ഇത് പ്രവാചക ജീവിതത്തിൽ അധ്യാപനം നമ്മള് ഏറ്റവും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുന്ന ഒരു കാര്യം മുഷാവറ. അപ്പൊ നമ്മളൊക്കെ ഈ മുഷാവറിന്റെ കാര്യം ചെയ്താൽ നമുക്ക് യാതൊരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം നടക്കും. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉദാത്തമായ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകരുടെ സ്നേഹം കൊണ്ട് നമ്മുടെ മഹല്ലത്തിലുള്ള കമ്മിറ്റിക്കാർ സജീവമാണ്. നമ്മുടെ രക്ഷിതാക്കളും സഹോദരന്മാരും വിദ്യാർത്ഥികളും പൂർവ്വവിദ്യാർത്ഥികളും നമ്മുടെ യുവാക്കളും എല്ലാവരും സജീവമായ സാന്നിധ്യം ദിവസങ്ങളോട് നമ്മൾ കണ്ടു സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ആ സന്തോഷം പൂർണ്ണമാകുന്ന വിധത്തിൽ നമ്മൾ ഉഷാവരൊക്കെ കൂടി ഇൻഷാള്ള ഇപ്പൊ ചെറിയ നമ്മൾ ചിലപ്പോ പ്രവർത്തിക്കുമ്പോ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങളിൽ ജീവിതത്തിൽ വരും, അല്ലെങ്കിൽ ചില
ചെറു ചെറു വാണിജ്യങ്ങളൊക്കെ വരും, അതൊക്കെ നമ്മൾ പരസ്പരം പൊരുത്തപ്പെടാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത വർഷം ഇതിലും വിപുലമായ രൂപത്തിൽ നമ്മുടെ ഈ മഹലത്തിന്റെ മുഴുവൻ മുമ്പിലും നമ്മുടെ സഹോദരന്മാരാണെന്നുള്ളൊരു ബോധ്യം അത് നമുക്ക് വേണം. ഭിന്നമെന്നും യേശുവാണ് വിഷയം. മുസ്ലിം സഹോദരന്മാർ രക്തവും മജ്ജയും ഒരത് കുടുംബ അതായത് രക്തബന്ധത്തിനാശി ഇസ്മത്ത് എന്ന പദം ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ അള്ളാഹ് പൊതുവെ മുസ്ലിങ്ങളോട് ആജ്ഞാപിച്ചപ്പോ ഭിന്നമെന്നും യേശുവാണ്. അപ്പോ സാധാ എല്ലാ സുഹൃത്തുക്കളും മുമ്പിലികള് ആ രക്തബന്ധത്തിലുള്ള അതേപോലെ പെരുമാറണം എന്നാണ് ആയത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇൻഷാല്ലാ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളെ ഇന്ന് നമ്മുടെ കമ്പനിക്കാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളും കുട്ടികളും യുവാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ഇതുവരെയും സഹകരിച്ചു. ഞാൻ സത്യത്തിൽ ചിന്തിച്ചപ്പോ ഇപ്പോൾ ഉണ്ടാകാതിരിക്കുന്നു പൊതുവെ ഞാൻ പരിപാടിയിൽ നമ്മളെ ആരാധനയുണ്ടാകും. അത് വളരെ ഈ സാമഗ്രം ഈ സ്നേഹം അഥവാ നിലനിർത്തിട്ടുണ്ട്. നമ്മളെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും നമ്മുടെ വിദേശത്തിൽ നമ്മുടെ സഹോദരന്മാരൊക്കെ പല തലത്തിലും കഴിയുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മൾ വലിയ സംഖ്യ ചെയ്ത ആളുകൾക്ക് അള്ളാഹു ഒപ്പിയും കൊടുത്തുകൊണ്ട് അദ്ദേഹം ചെയ്തു. ചെറിയ സംഖ്യ ചെയ്യുന്ന ആളുകൾ നമ്മളതിലേക്ക് സംഭാവന ചെയ്യുമ്പോൾ അള്ളാഹു റസൂലിനോടുള്ള സ്നേഹമുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്തതും നല്ല കാര്യത്തിന് വേണ്ടി. അപ്പൊ എല്ലാവർക്കും പല ഉദ്ദേശങ്ങളുണ്ടാവും. ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു നബിയുടെ ഹക്ക് കൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. ആളുകൾക്ക് ആയിരക്കണക്കിന് സ്വരാത്തുകളെ സ്വരാത്തും സലാമി ചെയ്യും. അതൊക്കെ അള്ളാഹു നമ്മിൽ സ്വാനിഹായി സ്വീകരിക്കട്ടെ. അത് കാരണത്താൽ അള്ളാഹു നമ്മുടെ മഹലത്തിനും നമ്മുടെ മഹലത്താരനും നമ്മുടെ ഭാരവാഹികൾക്കും ആ മൂന്ന് വിദ്യാർത്ഥികൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ കാര്യത്തിലും സ്നേഹം ഐക്യവും അഭിവൃദ്ധിയും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്തേ. നമ്മളെ പറഞ്ഞു ദിറായ എന്ന് പറയുന്ന പോലീസ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നമ്മളെ സമസ്ത പിന്നെ നിലവിലൊരു പൂർവ്വ വിദ്യാർത്ഥികൾ അതിൽ വിശാദായ കാര്യങ്ങളൊക്കെ പറയും. അതിലെല്ലാവരും അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കുന്നവർ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. നമ്മൾ നമ്മുടെ മൺമാർഗമായ ബന്ധപ്പെട്ടതായ സാമൂഹ്യമായി ബന്ധപ്പെട്ട മഹലത്തിനും ബന്ധപ്പെട്ട ഓരോ മുഖിനാഥിന്റെയും അഭിവാദിനിക്കുന്നു. നമ്മൾ ചെയ്യുന്ന സ്വഭക്കവും ഖുർആൻ പാരായണയും സ്വരാത്തിന്റെ മാർഗത്തിലുള്ള എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ കബറ നാം സ്വർഗീയ ഭവനമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും എത്തിച്ചു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് വിദേശത്തുള്ള സഹോദരങ്ങളുടെ അവരെല്ലാ കാര്യങ്ങളും സ്വയംപാട്ടത്തിൽ ചെയ്യട്ടെ. അമ്മയൊക്കെ സ്വർഗത്തിൽ ഇതുപോലെ വിളിച്ചു തരട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യത്തിനുള്ള ദീർഘായുസ്സാകട്ടെ. ഈ രോഗങ്ങൾ പോലെയുള്ള വൈറസ് രോഗങ്ങൾ കാത്തു ചെയ്യപ്പെട്ടു. അതുണ്ടായ ആളുകളുടെ പല സൈഡ്എഫക്ട് അല്ലെങ്കിൽ പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അമ്മ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കൊക്കെ അള്ളാഹു പരിപൂർണമായ ആരോഗ്യത്തിലുള്ള ആരോഗ്യമുള്ള അവസാന നിമിഷം വരെ പല സഹായമില്ലാതെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് കണ്ണിലും കാതിലും ഒക്കെ യാതൊരു തകരാറുമില്ലാതെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അമ്മയിലൊക്കെ അഭ്യർത്ഥിക്കുന്നു. ഏഴു വർഷത്തോളമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് സുതാര്യതയും പരിശുദ്ധിയും മുഖമുദ്രയാക്കിയ വിശ്വസ്തതയുടെ നാമം കെ എച്ച് ഗോൾഡൻ ഡയമണ്ട്സ്. കുവൈറ്റി, ടർക്കിഷ്, ഇറ്റാലിയൻ, സിംഗപ്പൂർ, ആന്റിക് തുടങ്ങിയ ഇന്റർനാഷണൽ ഡിസൈൻ വൈവിധ്യങ്ങൾ, രാജ്കോട്ട്, കൊൽക്കത്ത, കേരള തുടങ്ങിയ ഇന്ത്യൻ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ക്യാമ്പസ് കിഡ്സ് കളക്ഷനുകൾ, സ്വർണ്ണ പരിശുദ്ധി ഉപഭോക്താക്കളെ നേരിട്ട് പരിചയപ്പെടുത്തുന്നതിന് ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, 100% ബൈബാക്ക് ലൈഫ് ടൈം വാറന്റിയോടുകൂടിയ ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ, ഏറ്റവും കുറഞ്ഞ വിലകളിൽ സിൽവർ ആഭരണങ്ങൾ, സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതിനാൽ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ, വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ, ലളിതവും സുതാര്യവുമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. സ്വാഗതം ഈ സുവർണ വിസ്മയത്തിലേക്ക്. കെ എച്ച് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി, പുത്തനത്താണി, കാടാമ്പുഴ.